ഇന്ന് വെജിറ്റേറിയൻസിന് പറ്റിയ ഒരു ഡിഷാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അതായത് നല്ല വെള്ള പീസ്, വൈറ്റ് പീസിൻ്റെ ഒരു കറിയാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾ കണ്ടു നോക്കുക. ഇത് നല്ല ചപ്പാത്തിക്കും റോട്ടിക്കുമൊക്കെ പറ്റിയ നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയ ഒരു വൈറ്റ് പീസ് കറിയാണേ. അപ്പോൾ അതിന് വെള്ള പീസ് നമ്മൾ ഓവർ നൈറ്റ് സോക്ക് ചെയ്ത് വെക്കുക. അത് പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും നല്ലൊരു പ്രഷർ കുക്കറിൽ ആവശ്യത്തിന് വെള്ളവും പിന്നെ കുറച്ച് ഉപ്പും ചേർത്തിട്ട് നമുക്കതിനെ മൂന്ന് വിസിൽ കൊണ്ട് കഴിയുമ്പോഴത്തേക്കും ആ വൈറ്റ് പീസ് വെന്ത് റെഡിയായിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് നമുക്കത് കറി വെക്കാനുള്ള പ്രോസസ്സിലോട്ട് പോകാം. അപ്പോൾ അതിന് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിനകത്തോട്ട് 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് 1 ബേ ലീഫ്, 1 സ്റ്റാർ അനീസീഡ്, 2-3 ഏലക്കായ, 2 ഗ്രാമ്പൂ അത് വഴറ്റുക. അതിൻ്റെ കൂടെ തന്നെ സ്ലിറ്റ് ചെയ്ത പച്ചമുളകും വഴറ്റുക. പിന്നെ 2 സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. അതൊന്ന് അതിൻ്റെ പച്ചച്ചവ മാറുമ്പോഴത്തേക്കും അതിനകത്തോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. അതൊന്ന് ബ്രൗൺ ആവണ്ട സവാള, പക്ഷേ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ട് അതിനെ നന്നായിട്ട് വഴറ്റുക. അത് വഴറ്റി വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തോട്ട് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി ഇതും ചേർത്തിട്ട് ഈ പൊടികളെല്ലാം കൂടെ നന്നായിട്ട് ഒന്നും കൂടെ വഴറ്റിയെടുക്കണം. ഒരു കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ ആ പൊടികളൊക്കെ കരിഞ്ഞു പോവാതെ നമുക്ക് നല്ല കറക്റ്റായിട്ട് വഴന്ന് കിട്ടും. അപ്പോൾ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് ആ മസാല പൊടികളെയൊക്കെ ഇതിനകത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അത് കഴിഞ്ഞിട്ട് അതിനകത്തോട്ട് ചെറുതായിട്ട് അരിഞ്ഞ ഒരു ടൊമാറ്റോയും കൂടെ ചേർത്തിട്ട് ആ ടൊമാറ്റോ ഒന്ന് സോഫ്റ്റ് ആവുന്ന വരെ അതിനെയും വഴറ്റിയെടുക്കാം. ഒരു മീഡിയം തീയിലിട്ട് വേണം ഇതിനെയൊക്കെ വഴറ്റിയെടുക്കാനാണ്. അപ്പോഴാണ് എല്ലാം നന്നായിട്ട് വഴന്ന് കിട്ടുകയുള്ളേ. ഇപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് ഉപ്പ് ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിനകത്തോട്ട് 1.5-2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വൈറ്റ് പീസ് അതിനകത്ത് കുക്ക് ചെയ്ത് ഇട്ട് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും അത് ഗ്രേവി നല്ല തിക്കാവും. അതുകൊണ്ട് കുറച്ച് വെള്ളം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. അത് ആഡ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ വേവിച്ച ആ വെള്ള പീസും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് എല്ലാം കൂടെ യോജിപ്പിച്ച് ഒന്ന് തിളയ്ക്കാൻ അനുവദിക്കണം. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അപ്പോൾ നമുക്ക് കറക്റ്റ് കൺസിസ്റ്റൻസി അറിയാൻ പറ്റും. ഇപ്പോൾ റോട്ടിക്കൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് കുറച്ച് ഗ്രേവി വേണമല്ലോ. അപ്പോൾ നന്നായിട്ട് അതിനെ മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. പിന്നെ അതിനകത്ത് ഞാനൊരു ഗ്രേവിക്ക് കുറച്ചും കൂടെ കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ വേവിച്ച വെള്ള പീസ് കുറച്ച് 1/4 കപ്പോളം അല്ലെങ്കിൽ 1/2 കപ്പോളം നമ്മൾ മിക്സിയിലിട്ടൊന്ന് അരച്ച് ചേർക്കണം. അപ്പോൾ ആ ഗ്രേവിക്ക് അതാണ് അതിൻ്റെ ഒരു സീക്രറ്റ്. അപ്പോൾ ആ ഗ്രേവിക്ക് നല്ലൊരു തിക്നെസ് കിട്ടും. പിന്നെ അതിനകത്തോട്ട് നമ്മൾ നല്ല ചതച്ച കുരുമുളക് ഏകദേശം 1/2 ടീസ്പൂൺ കുരുമുളക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. അതും കൂടെ ഇട്ട് അതൊരു ഏകദേശം ഒരു ഫൈനൽ സ്റ്റേജ് ആയിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റ് അതിൻ്റെ ഉപ്പും എരിവൊക്കെ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യുക. അതിൻ്റെ തിക്നെസ്സും എല്ലാവരും ചെക്ക് ചെയ്യുക. ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെള്ളം യോജിപ്പിച്ചാൽ മതി. പക്ഷേ ഇപ്പോൾ ഈ പരുവം മതി, ഇത് കറക്റ്റ് കൺസിസ്റ്റൻസി ആണ്. പിന്നെ അതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞ മല്ലിയില ഇട്ട് കൊടുക്കാൻ ഗാർണിഷായിട്ട്. അപ്പം ഒരു ഇതൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഒരു വൈറ്റ് പീസ് കറിയാണ് നമ്മുടെ അടുപ്പത്ത് റെഡിയായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം റെഡിയായി. ഫൈനലായിട്ട് 1/4 നാരങ്ങയുടെ നീരും കൂടെ ഒഴിച്ചു കൊടുത്താൽ നമുക്ക് നമ്മുടെ വൈറ്റ് പീസ് കറി റെഡിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ആ നോട്ടിഫിക്കേഷൻ ബെല്ലും ഒന്ന് പ്രസ് ചെയ്തേക്കണം.